കൂടാതെ നമുക്കറിയാം മനുഷ്യരാൾ വിരചിതമായ മറ്റു വേദങ്ങളോടോ കഥാപുസ്തകങ്ങളോടോ ഖുർആൻ സാമ്യമില്ല ഉദാഹരണത്തിന് അവയുടെ തുടക്കം പണ്ടൽ കുറുക്കനും മുന്തിരിയും എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ബൈബിൾ പറയുന്നു ആദിയിൽ ദൈവമായിരുന്നു ആദിയിൽ വചനമായിരുന്നു എല്ലാ കഥാപുസ്തകങ്ങൾക്കും ഒരു ക്രമമുണ്ടായിരിക്കും തുടക്കവും അവസാനവും ഒരു ക്രമത്തിലായിരിക്കും ഖുർആൻ അദ്വിതീയമാണ് ആദ്യമായി അവതരിച്ച വായിക്കുക എന്ന ഖുർആൻ വചനം ഒന്നാമത്തെ അധ്യായമല്ല മറിച്ച് തൊണ്ണൂറ്റിയാറാമത്തേ ഇതൊരു ക്രമമായിട്ടല്ല ആദം നബിയിൽ തുടങ്ങി നൂഹ് മൂസ യേശു പ്രവാചകന്മാരെ വിവരിച്ച് മുഹമ്മദ് നബിയിൽ അവസാനിക്കുന്ന ഒരു ക്രമമല്ല ഇതിന് അദ്വിതീയമായൊരു ക്രമമാണുള്ളത് മനുഷ്യ മനസ്സിനെ പോലെയല്ല ഇത് പ്രവർത്തിക്കുന്നത് കാരണം ഇതിന്റെ രചയിതാവ് മനുഷ്യനല്ല കൂടാതെ അജ്ഞാതമായ ചില കാര്യങ്ങളും ഖുർആൻ പറയുന്നുണ്ട് അവക്കൊപ്പം നിങ്ങൾക്കവയെ കുറിച്ച് അറിയില്ലെന്നൊരു വെല്ലുവിളിയും കൂടിയുണ്ട് ഉദാഹരണത്തിന് ഖുർആനിലെ സുറഹൂദ് അധ്യായം പതിനൊന്ന് പറയുന്നു നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല സുറയൂസ് അദ്ധ്യായം പത്ത് രണ്ടാം സൂത്രത്തിൽ പറയുന്നു നിങ്ങളിലുള്ള ആരെങ്കിലുമോ പ്രവാചകനോ ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല ആലോചിച്ചു നോക്കൂ ഖുർആൻ അവതരിച്ചപ്പോൾ പ്രവാചകൻ അറബികളോട് പറയുകയാണ് ഇതിനു മുമ്പ് നിങ്ങളോ ഞാനോ ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല ഖുർആനിൽ നിരവധി സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട് ദുൽഖർണിയെക്കുറിച്ച് ഗുഹാവാസികളെ കുറിച്ച് തുടങ്ങിയ നിരവധി വിവരങ്ങൾ പിന്നീട് പറയുന്നത് ഇവയെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരുന്നില്ലെന്നാണ് മുൻപ് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് എഴുതാൻ പറ്റുക ഇത് സൂചിപ്പിക്കുന്നത് ഇത് മനുഷ്യനാൽ വിരചിതമായതല്ലെന്നാണ് കൂടാതെ ചില ആളുകൾ പറയുന്നത് ഖുർആൻ ഒരു കൃത്രിമമാണെന്നാണ് അവരോട് ഈ കൃത്രിമത്തിന്റെ ഉത്ഭവം ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമുണ്ടാകില്ല ഖുർആാനിലുള്ള ഏതെങ്കിലും ഒരു കൃത്രിമം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഉത്തരമുണ്ടാകില്ല തെളിവുകളില്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക ചില ആളുകളുണ്ട് അവർ തെറ്റായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ആ പ്രസ്താവന ഉറച്ചുനിന്ന് സ്വയം വിഡ്ഢികളാവുകയും ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഒരാൾ വിചാരിക്കുന്നു മിസ്റ്റർ എ അയാളുടെ ശത്രുവാണെന്ന് അയാൾ കരുതുക മാത്രമാണ് അല്ലാതെ അയാളുടെ അടുത്ത് അതിന് യാതൊരു തെളിവുമില്ല മിസ്റ്റർ എ അയാളുടെ ശത്രുവാണെന്ന് അയാളുടെ തെറ്റായ വിശ്വാസമാണ് മിസ്റ്റർ എ കണ്ടുമുട്ടുന്ന അവസരത്തിലെല്ലാം അയാൾ ഒരു ശത്രുവിനോടെന്ന പോലെ പെരുമാറുന്നു മിസ്റ്റർ എ ഒരു മനുഷ്യനായതിനാൽ തന്നെ അയാൾ ശത്രുവിനെ പോലെ തന്നോട് പെരുമാറുന്നതിനാൽ ദേഷ്യപ്പെടും മിസ്റ്റർ എ ദേഷ്യപ്പെടുന്ന അവസരത്തിൽ അയാൾ പറയും ഞാൻ പറഞ്ഞില്ലേ അയാൾ എന്റെ ശത്രുവാണെന്ന് തെറ്റായ ഒരു വാദമുണ്ടാക്കി അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സ്വയം വിദ്ധികളാകും ഇതുതന്നെയാണ് ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരും ചെയ്യുന്നത് തെറ്റായ പ്രസ്താവനകൾ ഉന്നയിച്ച് അതിൽ തന്നെ ഉറച്ചുനിന്ന് സ്വയം വിഡ്ഢികളാവുകയാണിവർ കൂടാതെ ആൻ യുക്തിയെ പരിഗണിക്കുന്നുണ്ട് യുക്തിയെക്കുറിച്ച് നിരവധി വചനങ്ങൾ ആണിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ വിശകലനം ചെയ്യാം ഖുർആാനിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം സൂറ ഇബ്രാഹിം അധ്യായം പതിനാല് പറയുന്നു ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാകുന്നു ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ടതിനും അവൻ ഒരേ ഒരു ആരാധ്യൻ മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നതിനും ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള ഉത്ബോധനം ചില മുസ്ലിങ്ങൾ കരുതുന്നത് ഖുർആൻ യുക്തിയെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എന്നാണ് ജനങ്ങളുമായി വാദപ്രതിവാദം നടത്തുന്നത് നിരുത്സാഹപ്പെടുത്തുന്നു മറ്റു മതത്തിൽപ്പെട്ട ആളുകളുമായി കുർത്താനെ സംസാരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നു എന്നൊക്കെയാണ് മറിച്ച് ജനങ്ങളുമായി ചർച്ച നടത്തുന്നത് ഖു പ്രോത്സാഹിപ്പിക്കുകയാണ് സംവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു സൂറൻ നഹൽ അധ്യായം പതിനാറ് നൂറ്റി ഇരുപത്തി അഞ്ചാം സൂത്രത്തിൽ പറയുന്നു യുക്തി ദീക്ഷതയോടുകൂടിയും മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക ഖുർആൻ യുക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു സംവാദത്തെയും ചർച്ചയെയും എന്നാൽ യുക്തി ദീക്ഷയോടെയും സതുപദേശ മുഖേനയും എക്സോസ്റ്റിംഗ് ദൾട്ടർനേറ്റീവ്സ് എന്നൊരു സങ്കല്പമുണ്ടോ ഖുർആൻ പറയുന്നു ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുക ഇതെവിടെ നിന്നാണ് ഖുർആാൻ പറയുന്നത് ഈ ഗ്രന്ഥം ദൈവത്തിൽ നിന്നാണ് അള്ളാഹുവിൽ നിന്നാണ് നിങ്ങൾ വിയോജിക്കുന്നെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുക ഇതെവിടെ നിന്നാണ് ചിലർ പറയുന്നു പ്രവാചകരാണ് ഈ ഗ്രന്ഥം എഴുതിയത് പക്ഷെ നമ്മൾ അല്ലെന്ന് തെളിയിച്ചു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് പറയുന്നു അതുമല്ല എന്ന് തെളിയിച്ചു ആധിപത്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അതുമല്ല എന്ന് നമ്മൾ തെളിയിച്ചു പിന്നെ അറബികളുടെ ഐക്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അതുമല്ല എന്ന് തെളിയിച്ചു ധാർമ്മികപരമായ പരിവർത്തനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞതും തെറ്റാണെന്ന് തെളിയിച്ചു ഊഹങ്ങൾ ഊഹങ്ങൾ ബൈബിളിൽ നിന്ന് പകർത്തിയതാണെന്ന് പറഞ്ഞു അതും തെറ്റാണെന്ന് തെളിയിച്ചു എല്ലാ ഊഹങ്ങളും തെറ്റാണെന്ന് തെളിയിച്ചു ഇതിനർത്ഥം ഖുർആൻ കേൾക്കപ്പെടുവാൻ വേണ്ടിയാണ് ബഹുമാനിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ ഖുർആനിൽ വിശ്വസിക്കണം കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഇത് അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടാണെന്ന് സൂറൽ ജാസിയ അധ്യായം സൂക്തം പറയുന്നു ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിംഗിൽ നിന്നാകുന്നു ആൻ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഈ ഗ്രന്ഥം സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ളതാണ് സൂറ അനാം അധ്യായം ആറ് സൂക്തം പത്തൊൻപത് സൂറ അനാം അധ്യായം ആറ് സൂക്തം തൊണ്ണൂറ്റിമൂന്ന് സൂറ യൂസുഫ് അധ്യായം പന്ത്രണ്ട് സൂക്തം ഒന്ന് രണ്ട് സൂറ തോഹ അധ്യായം ഇരുപത് സൂക്തം നൂറ്റി പതിമൂന്ന് സൂറ സജ്ദ അധ്യായം മുപ്പത്തിരണ്ട് സൂക്തം ഒന്ന് മുതൽ മൂന്ന് വരെ സൂറ യാസീൻ അധ്യായം മുപ്പത്തിയാറ് സൂക്തം ഒന്ന് മുതൽ മൂന്ന് വരെ സൂറ ജുമർ അധ്യായം മുപ്പത്തി സൂക്തം ഒന്ന് സൂറ ഗർ അധ്യായം നാൽപ്പത് സൂക്തം രണ്ട് സൂറ ജാസിയ അധ്യായം നാൽപ്പത്തിയഞ്ച് സൂക്തം രണ്ട് സൂറ റഹ്മാൻ അധ്യായം അദ്ധ്യായം സൂക്തം ഒന്ന് രണ്ട് സൂറ ഇൻസാൻ ഈ ഗ്രന്ഥം ഖുർആൻ അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമല്ല നിങ്ങൾക്ക് നൽകപ്പെട്ടവ യുക്തിപരമായി തെളിയിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ അതിൽ യോജിക്കുക ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായൊരു തത്വശാസ്ത്രമാണുള്ളത് വ്യത്യസ്തമായൊരു സമീപനമാണുള്ളത് ഇതിനെയാണ് ഫോൾസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർ വളരെ തിരക്കുള്ളവരാണ് പുതുതായി വരുന്ന ഓരോ സിദ്ധാന്തങ്ങളും വിശകലനം ചെയ്യാൻ അവർക്ക് സമയമുണ്ടാകില്ല നിങ്ങളുടെ അടുത്ത് പുതിയൊരു സിദ്ധാന്തമുണ്ടെങ്കിൽ ആദ്യമായി അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള വഴി കാണിച്ചു തരിക ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എങ്ങനെയാണ് പ്രാപഞ്ചിക പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് വിവരിക്കുന്ന കുറെ കാര്യങ്ങൾ മുന്നോട്ട് വച്ചു അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വാദം തെറ്റാണെന്ന് കാണിക്കുന്ന മൂന്ന് വഴികളും കാണിച്ചു ശാസ്ത്രജ്ഞർ അത് ഒരാറ് വർഷത്തോളം പഠനം നടത്തി ഇത് ശരിവച്ചു അതുകൊണ്ട് ആര് ഒരു ഫോൾസിഫിക്കേഷൻ ടെസ്റ്റ് വെച്ചാലും അതെല്ലാവരും അറിഞ്ഞിരിക്കും ഇത് അയാൾ മഹാനാണെന്നോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മഹത്വമേറിയതാണെന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം ഖുർആാനിൽ എണ്ണ മറ്റു ഫോൾസിഫിക്കേഷൻ ടെസ്റ്റുകൾ ഖുർആാൻ തെറ്റാണെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ചില ടെസ്റ്റുകൾ അക്കാലത്തേക്ക് മാത്രമുള്ളതാണ് ഖുർആൻ ഇറങ്ങിയ കാലത്തേക്കുള്ളത് ചിലത് ഇക്കാലത്തേക്കുള്ളതും ചിലത് അവസാന കാലം വരേക്കുള്ളതും സമയക്കുറവ് മൂലം ഞാൻ നാലോ അഞ്ചോ എണ്ണം ഇവിടെ പറയാം അബുൽ അഹബിന്റെ കഥ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് പ്രവാചകൻ സുല്ലാല്സ്ലമിയുടെ പിതൃവിനായിരുന്നു അബുൽ അഹബ് അദ്ദേഹത്തിന്റെ വിളിപ്പേരായിരുന്നു അബുൽ അഹബ് തീനാളത്തിന്റെ പിതാവ് അദ്ദേഹം പ്രവാചകന്റെ കടുത്ത ശത്രുക്കളിൽപ്പെട്ട ആളായിരുന്നു ആരെങ്കിലും പ്രവാചകൻ സുല്ലമിയോട് സംസാരിക്കുന്നത് കണ്ടാൽ ഉടനെ അദ്ദേഹം അയാളെ വിളിച്ചു എന്താണ് പ്രവാചകൻ പറഞ്ഞതെന്ന് ചോദിക്കും അദ്ദേഹം കറുപ്പാണെന്ന് പറഞ്ഞു എന്നാൽ അത് വെളുപ്പാണ് പകലാണെന്ന് പറഞ്ഞു എന്നാൽ അത് രാത്രിയാണ് പതിവായി എതിര് പറയും പ്രവാചകന്റെ കടുത്ത ശത്രുവായിരുന്നു അദ്ദേഹം എപ്പോൾ പുറത്തിറങ്ങിയാലും അദ്ദേഹം കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രവാചകൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാനുമെങ്കിലും ഖുർആാനിൽ ഒരു അധ്യായം തന്നെയുണ്ട് എല്ലാവർക്കും അറിയാം ഈ അധ്യായത്തിൽ അബൂലഹബിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുറിച്ച് പ്രതിപാദിക്കുന്നു അവർ നരകത്തിയിലെരിയെന്ന് പറയുന്നു അതായത് അവർ മുസ്ലിംകളാകില്ല അവർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കില്ല ഈ അധ്യായം അവതരിക്കുന്നത് അബൂലഹബ് മരണപ്പെടുന്നതിന് പത്തു വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിറങ്ങിയ സമയത്ത് അബൂലഹാബിൻ ഒരൊറ്റ കാര്യം ചെയ്താൽ അതായത് ഇസ്ലാം സ്വീകരിച്ചാൽ മാത്രം മതി ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കുക അദ്ദേഹത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ പത്തു വർഷത്തിനുള്ളിൽ ഇസ്ലാമതം സ്വീകരിച്ചു പത്തു വർഷം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കാം പത്തു വർഷത്തോളം തുടർച്ചയായി പ്രവാചകൻ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു നീ ഇസ്ലാം സ്വീകരിക്കൂ അങ്ങനെയെങ്കിൽ ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കാം വളരെ എളുപ്പം ഞാൻ മുസ്ലിമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി മുസ്ലിമായി പെരുമാറേണ്ട കാര്യമില്ല നമസ്കാരം നിർവഹിക്കേണ്ട കാര്യമില്ല ഞാൻ മുസ്ലിമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി ഖുർആൻ തെറ്റാണെന്ന് തെളിഞ്ഞു വളരെ എളുപ്പം പ്രവാചകനെതിരിൽ അദ്ദേഹം ഒരുപാട് തവണ കള്ളം പറഞ്ഞു അതുപോലെ ഒരൊറ്റ കള്ളം കൂടി പറഞ്ഞാൽ മതി ഖുർആാൻ തെറ്റാണെന്ന് തെളിയിക്കാൻ പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം ഖുർആൻ സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹുവിനറിയാം അബൂലഹബ് ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കില്ലെന്ന് പത്തു വർഷം കിട്ടിയിട്ടും ഒരു ഫാൾസിഫിക്കേഷൻ ടെസ്റ്റ് സൂറൽ അധ്യായം പറയുന്നു മുസ്ലിങ്ങളുമായി സംഘർഷത്തിലുണ്ടായിരുന്ന ഒരു സംഘം ജൂതന്മാർ പരലോക വിജയം അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് മാത്രമാകുന്നു എന്നവർ പറയുന്നു ഖുർആൻ പറയുന്നു അധ്യായം രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ചിൽ അള്ളാഹുവിന്റെ അടുത്ത് പരലോക വിജയം അവർക്ക് മാത്രമാണെന്നാണ് അവർ പറയുന്നതെങ്കിൽ അവരോട് മരിക്കാൻ പറയുക പക്ഷെ അവർ ഒരിക്കലും മരണത്തിന് കൊതിക്കില്ല ഖുർആാൻ തെറ്റാണെന്ന് തെളിയിക്കാൻ ജൂതന്മാർക്ക് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി മരിക്കണമെന്നോ ആത്മഹത്യ ചെയ്യണമെന്നോ ഇല്ല പകരം എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ഖുർആൻ തെറ്റാണെന്ന് തെളിയും സൂറൽ ബക്കറ അധ്യായം രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആയിരം വർഷം അവർക്ക് നൽകിയാലും അവർ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല ഖുർആൻ തെറ്റാണെന്ന് വളരെ എളുപ്പത്തിൽ തെളിയിക്കാം ഈ രണ്ട് ഫോൾസിഫിക്കേഷൻ ടെസ്റ്റുകളും ചരിത്രമാണ് ഇന്ന് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എനിക്ക് ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കണം എങ്ങനെ ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കും